എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ഇപ്പോഴും സംസ്ഥാന സർക്കാരിനോട് പിണക്കമാണോ? അദ്ദേഹത്തിന്റെ പരാതിയും പരിഭവവും ഒന്നും ഇനിയും മാറിയിട്ടില്ലേ? മന്നം ജയന്തി പൊതു അവധിയാക്കണമെന്നതടക്കം എൻഎസ്എസ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരാകരിക്കുകയാണെന്നാണ് ജി സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ പരാതി. മന്നത്തിൻ്റെയും എൻഎസ്എസിൻ്റെയും സേവനങ്ങളെ ബോധപൂർവം അംഗീകരിക്കാത്ത സർക്കാർ സമീപനം പ്രതിഷേധാർഹമാണത്രേ. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ പ്രതികരിക്കാൻ സമുദായ അംഗങ്ങൾ തയ്യാറാകണമെന്നാണ് സുകുമാർ ജിയുടെ ആഹ്വാനം. പെരുന്നയിലെ മന്നം സമാധി മണ്ഡലത്തിൽ നടന്ന സമാധി ദിനാചരണത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഈ ആഹ്വാനം നടത്തിയത്. ആതുര വിദ്യാഭ്യാസ മേഖലയിൽ എൻഎസ്എസ് ചെയ്യുന്നത് പോലെയുള്ള സേവനം മറ്റാര് ചെയ്യുന്നുണ്ടെന്നും സുകുമാർ ജി ചോദിച്ചു. കോവിഡ് പ്രളയകാലത്ത് ലക്ഷക്കണക്കിന് രൂപ സഹായമായി നൽകി, എന്നിട്ടും ഭരണാധികാരികൾ ഇതൊന്നും അംഗീകരിക്കാത്ത നിലപാടിലാണ്. എൻഎസ്എസിന് ആരോടും എതിർപ്പില്ല, രാഷ്ട്രീയവുമില്ല. മറ്റ് ചില സംഘടനകൾക്ക് സർക്കാർ കൊടുക്കുന്ന അംഗീകാരം കാണുമ്പോൾ മന്നത്തിനെ അവഗണിക്കുന്നതായി തോന്നുന്നു. സർക്കാർ നിലപാട് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സുകുമാർജി പറഞ്ഞു. അപ്പോൾ സുകുമാർജി നിലത്ത് കാലുകുത്തിയോ? ആരായാലും താഴെ നിന്നേ സമ്മാനം വാങ്ങാൻ പറ്റൂ. അത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ സന്തോഷം. നേരത്തെ ഈ നിലപാടല്ലായിരുന്നല്ലോ. എൻഎസ്എസിന് ആരോടും എതിർപ്പില്ല, രാഷ്ട്രീയവുമില്ലെന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്. പരസ്യമായല്ലേ അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഞങ്ങൾ സമദൂരം പിൻവലിച്ചെന്ന്? മറന്നുപോയോ? അതോ ഓർമ്മക്കുറവാണോ? പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതൊന്നും ആരും പെട്ടെന്നൊന്നും മറക്കില്ല. സംസ്ഥാനം ഭരിക്കുന്നതേ LDFഉം മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. മറന്നുപോയെങ്കിൽ ഓർത്തു വെച്ചോ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.